Hi friends, welcome back to EduHelp classes. രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ ദ ജംഗിൾ ഫൈറ്റ് എന്ന പാഠമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് കൂട്ടുകാരെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് ഒന്നും കൂടെ പോകാം. എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞതെന്ന് നമുക്ക് ഒന്നും കൂടെ വ്യക്തമായി ഈ ക്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. ദ ജംഗിൾ ഫൈറ്റ് എന്ന പാഠത്തിൻ്റെ കഥ നമുക്കൊന്ന് മനസ്സിലാക്കാം. കാട്ടിൽ രാജാവിൻ്റെ പെറ്റാകാൻ വേണ്ടി മത്സരം നടക്കുകയാണ്. ആദ്യ മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു? എലിഫൻറ്റ് ആൻഡ് ലയൺ അല്ലേ. ആരാണ് ഈ മത്സരത്തിൽ ജയിച്ചത്? യെസ്, ഇറ്റ് വാസ് ദ ലയൺ ഹു വൺ ദ മാച്ച് അല്ലേ. രണ്ടാമത് സിംഹം ആരുമായിട്ടുമാണ് മത്സരിച്ചത്? യെസ്, ഇറ്റ് വാസ് വിത്ത് ടൈഗർ. ടൈഗറും ലയണും തമ്മിലുള്ള ഈ പൊരിഞ്ഞ പോരാട്ടത്തിൽ ആരാണ് ജയിക്കുന്നത്? ടൈഗറാണ് ജയിക്കുന്നത് അല്ലേ. പിന്നീട് ടൈഗർ ആരുമായിട്ടാണ് മത്സരമുണ്ടായത്? കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? മൂന്നാമത്തെ മത്സരം ടൈഗറും ബെയറും തമ്മിലായിരുന്നു അല്ലേ, കരടിയുമായിരുന്നു. ഈ മത്സരത്തിൽ ആരാണ് ജയിച്ചത്? കരടി ജയിക്കുകയാണ് അല്ലേ. ഓക്കെ, അടുത്ത മത്സരം കരടിയും ജിറാഫും തമ്മിലായിരുന്നു. ഈ മത്സരത്തിൽ കരടിയെ തോൽപ്പിച്ച് ജിറാഫ് വിജയിക്കുകയാണ് ചെയ്തത്. പിന്നീട് ജിറാഫ് ആരുമായിട്ടാണ് മത്സരിച്ചത്? അതാണ് നമുക്ക് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ജിറാഫും ബുൾ തമ്മിലുള്ള ഒരു മത്സരമാണ് നമുക്ക് നടക്കുന്നത്. ചിത്രത്തിലേക്ക് നോക്കിക്കേ, ആരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും? ബുൾ അല്ലേ, ബുൾ എന്ന് പറഞ്ഞാൽ കാള ആണ്. അപ്പം ബുള്ളും ജിറാഫും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആരായിരിക്കും ഈ മത്സരത്തിലെ വിജയികൾ? കൂട്ടുകാർക്ക് ഒന്ന് ഊഹിക്കാൻ സാധിക്കുമോ? ജിറാഫ് ആയിരിക്കുമോ അതോ ബുൾ ആയിരിക്കുമോ? ഏതായാലും മത്സരം അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പായി നമുക്ക് ഇവർ എന്താണ് പരസ്പരം പോർ വിളിക്കുന്നത്, എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം. കം ഫൈറ്റ് വിത്ത് മീ. ദ ബുൾ ഷുക്ക് ഹിസ് ഹെഡ് ആൻഡ് ജംപ് ഫോർവേഡ്. ആർ യു ചലഞ്ചിങ് മീ? ദ ജിറാഫ് ആസ്ക് ആംഗ്രിലി. ഐ ആം ദ ടോളസ്റ്റ്, നോ വൺ ക്യാൻ ബീറ്റ് മീ. ദ ജിറാഫ് സ്റ്റെപ്പ് ഫോർവേഡ്. തട്ട്. ദ ബുൾ ബട്ടഡ് ഹിസ് ഹോൺസ് ഓൺ ദ ജിറാഫ്. ദ ജിറാഫ് ഫെൽ ഡൗൺ, ഹി ഹൗൾ വിത്ത് പെയിൻ. എന്താണ് ഇവിടെ സംഭവിച്ചത്? കം ഫൈറ്റ് വിത്ത് മീ, വരിക എന്നോട് ഫൈറ്റ് ചെയ്യുക, എൻ്റെ അടുത്ത് വന്ന് യുദ്ധം ചെയ്യുക. ദ ബുൾ ഷുക്ക് ഹിസ് ഹെഡ് ആൻഡ് ജംപ് ഫോർവേഡ്. ബുള്ള് സമ്മതം മൂളിക്കൊണ്ട് തലയാട്ടി അങ്ങനെ ജംപ് ഫോർവേഡ്, ജിറാഫിൻ്റെ അടുത്തേക്ക് ചാടി ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ ആരാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്? ബുള്ള് വെല്ലുവിളിച്ചിരിക്കുകയാണ് അല്ലേ. കം ഫൈറ്റ് വിത്ത് മീ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആർ യു ചലഞ്ചിങ് മീ? ദ ജിറാഫ് ആസ്ക്ഡ് ആംഗ്രിലി. ജിറാഫ് ദേഷ്യത്തോടെ ബുള്ളിനോട് ചോദിക്കുകയാണ്, ആർ യു ചലഞ്ചിങ് മീ? നിങ്ങളെന്നെ വെല്ലുവിളിക്കുകയാണോ? ഐ ആം ദ ടോളസ്റ്റ്, ഞാനാണ് ഏറ്റവും ഉയരമുള്ളവൻ. നോ വൺ ക്യാൻ ബീറ്റ് മീ, എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ജിറാഫ് കാളയോട് മറുപടി പറയുകയാണ്. ദ ജിറാഫ് സ്റ്റെപ്പ് ഫോർവേഡ്, മുമ്പോട്ട് നടന്ന് ചെല്ലുകയാണ് കാളയുടെ അടുത്തേക്ക്. തട്ട്, അവിടെ എന്തോ സംഭവിക്കുകയാണ്. ദ ബുൾ ബട്ടഡ് ഹിസ് ഹോൺസ് ഓൺ ദ ജിറാഫ്. കാള എന്ത് ചെയ്തു? അവൻ്റെ കൊമ്പുകൾ കൊണ്ട് ജിറാഫിനെ കുത്തുകയാണ്. ദ ബുൾ ബട്ടഡ് ഹിസ് ഹോൺസ് ഓൺ ദ ജിറാഫ്. ദ ജിറാഫ് ഫെൽ ഡൗൺ, ആ കുത്തിൻ്റെ ആഘാതത്തിൽ ജിറാഫ് താഴെ വീഴുന്നു. ഹി ഹൗൾ വിത്ത് പെയിൻ, വേദന കൊണ്ട് കരയുകയാണ്. അപ്പോൾ ഈ മത്സരത്തിൽ ആരാണ് ജയിച്ചത്? ബുൾ ഡിഫീറ്റഡ് ജിറാഫ്. ഈ റീഡിംഗ് പാസേജിലെ പ്രധാനപ്പെട്ട വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. കൂട്ടുകാർ ഈ വാക്കുകൾ പാഠഭാഗത്ത് അണ്ടർലൈൻ ചെയ്യുക. ബുൾ ഷുക്ക് ഹെഡ് ചലഞ്ചിങ് ജിറാഫ് ആംഗ്രിലി ടോളസ്റ്റ് ഹോൺസ് ഹൗൾഡ്. ഇതാണ് പ്രധാനപ്പെട്ട വാക്കുകൾ. അടുത്തത് ഈ കഥാസന്ദർഭത്തെ ഒരു പാട്ടായിട്ട് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ആ പാട്ട് എങ്ങനെയാണ് പാടേണ്ടതെന്ന് നോക്കാം. Come fight with me. The bull shook his head. Come fight with me. The bull shook his head.
Are you challenging me? The giraffe asked. Are you challenging me? The giraffe asked. I am the tallest. No one can beat me. I am the tallest. No one can beat me. The bull butted his horns on the giraffe. The bull butted his horns on the giraffe. The giraffe fell down and howled with pain. The giraffe fell down and howled with pain. Hiya, hiya, hey, hey. The bull is the winner. Hiya, hiya, hey, hey. The bull is the winner. അപ്പോൾ ഈ വായനാഭാഗത്തെ നമ്മളൊരു മനോഹരമായ പാട്ടായിട്ട് പാടി മാറ്റിയിരിക്കുകയാണ്. കൂട്ടുകാരും ഇതേപോലെ പാടാൻ ശ്രമിക്കാം. അടുത്ത് ഇവിടെ ബുള്ളും ജിറാഫും തമ്മിൽ നടത്തിയ സംഭാഷണം എന്താണെന്ന് എഴുതുക എന്നുള്ളതാണ്. അവർ പരസ്പരം എന്തൊക്കെ വീരവാദങ്ങളാണ് മുഴക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ സംഭാഷണത്തിൽ ബുള്ളാണ് ആദ്യം പറയുന്നത്. എന്താണ് ബുൾ പറയുന്നത്? കം ഫൈറ്റ് വിത്ത് മീ, അല്ലേ? കം ഫൈറ്റ് വിത്ത് മീ, എന്നോട് വന്ന് യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പോരാടുക എന്നാണ് ബുള് പറയുന്നത്. അപ്പോൾ അതിന് ആ വെല്ലുവിളിക്ക് മറുപടിയായിട്ട് ജിറാഫ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ആർ യു ചലഞ്ചിങ് മീ, നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുകയാണോ? ആർ യു ചലഞ്ചിങ് മീ? ഐ ആം ദ ടോളസ്റ്റ്, ഞാനാണ് ഏറ്റവും ഉയരമുള്ളവൻ. നോ വൺ ക്യാൻ ബിറ്റ് മീ, എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പം ഇതാണ് ബുള്ളും ജിറാഫും തമ്മിലുള്ള സംഭാഷണം. നമുക്കൊന്നുകൂടെ വായിക്കാം. ബുൾ കം ഫൈറ്റ് വിത്ത് മീ. അപ്പോൾ ജിറാഫ് പറയുന്നത് ആർ യു ചലഞ്ചിങ് മീ, നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുകയാണ്. ഐ ആം ദ ടോളസ്റ്റ്, നോ വൺ ക്യാൻ ബീറ്റ് മീ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ സംഭാഷണം മനസ്സിലായി കാണും. ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതാം. ചിത്രത്തിലേക്ക് നോക്കിക്കേ. അടുത്ത മത്സരം ആരൊക്കെ തമ്മിലാണ്? അടുത്ത ഫൈറ്റ് കുതിരയും ബുള്ളും തമ്മിലാണ്, അല്ലേ? അപ്പോൾ കുതിരയും ബുള്ളും തമ്മിലുള്ള മത്സരം നടക്കുകയാണ്. എ ഫൈറ്റ് ബിറ്റ്വീൻ ബുൾ ആൻഡ് ഹോഴ്സ്. ആരായിരിക്കും ഈ ഫൈറ്റിൽ ജയിക്കുക? നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം, അല്ലേ? കം ഓൺ, ഹൂ ഈസ് ദ നെക്സ്റ്റ് ഫൈറ്റർ? ദ ബുൾ ബെല്ലോഡ്. ഐ ആം ഹിയർ ടു ഫൈറ്റ് വിത്ത് യു. ദ ഹോഴ്സ് നെയ്ഡ്. ദ ബുൾ ആൻഡ് ദ ഹോഴ്സ് സ്റ്റൂഡ് ഫേസ് ടു ഫേസ്. ദ ബുൾ റഷ് ടു ദ ഹോഴ്സ്. ദ ഹോഴ്സ് സ്റ്റെപ് അസൈഡ്. തട്ട് ദ ഹോഴ്സ് kicked the bull on his belly. The bull fell down. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ച ബുള്ളും പുതുതായി മത്സരിക്കാൻ വന്ന കുതിരയും തമ്മിലുള്ള ശക്തമായ പോരാട്ടം നടക്കുകയാണ്. കമോൺ, ഹൂ ഈസ് ദ നെക്സ്റ്റ് ഫൈറ്റർ? വേഗം വരിക, ആരാണ് എന്നോട് അടുത്തതായിട്ട് മത്സരിക്കാനുള്ളത്? ദ ബുൾ ബെല്ലോഡ്. ബുള്ള് വളരെ സന്തോഷത്തോടെ വിജയശ്രീലാളിതനായി മറ്റു മൃഗങ്ങളെ വെല്ലുവിളിക്കുകയാണ്. I am here to fight with you, the horse neighed. അപ്പോൾ കുതിര പറയുകയാണ്, ഞാനുണ്ട് നിന്നോട് മത്സരിക്കാൻ റെഡിയായിട്ട്. The bull and the horse stood face to face. കുതിരയും കാളയും രണ്ടുപേരും മുഖാമുഖം മത്സരിക്കാൻ റെഡിയായിട്ട് തയ്യാറായി എത്തിച്ചേർന്നു. The bull rushed to the horse. പെട്ടെന്ന് തന്നെ ബുള്ള് കുതിര അടുത്തേക്ക് പാഞ്ഞു ചെന്നു. Rush to the horse. പക്ഷേ എന്ത് സംഭവിച്ചു? ദ ഹോഴ്സ് സ്റ്റെപ് അസൈഡ്. കുതിര അവൻ്റെ ആക്രമണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി. ഹോഴ്സ് സ്റ്റെപ് അസൈഡ്, ഒഴിഞ്ഞു മാറി, മാറിപ്പോയി. തട്ട്, എന്താ സംഭവിച്ചേ? ദ ഹോഴ്സ് കിക്ക് ദ ബുൾ ഓൺ ഹിസ് ബെല്ലി. കുതിര തൻ്റെ ശക്തമായ ബലമുള്ള കാലുകൾ ഉപയോഗിച്ച് ബുള്ളിൻ്റെ വയറ്, ബെല്ലി വയറിലേക്ക് ആഞ്ഞു ചവിട്ടി. ദ ബുൾ ഫെൽ ഡൗൺ. കാള ബുള്ള് നിലത്ത് മറിഞ്ഞു വീണു. അങ്ങനെ ആര് വിജയിച്ചു? ബുള്ളിനെ തോൽപ്പിച്ച് കുതിര വിജയശ്രീലാളിതനായിരിക്കുകയാണ്. നമുക്ക് ചെയ്യാനുള്ള അടുത്ത ആക്ടിവിറ്റി പറഞ്ഞാൽ കംപ്ലീറ്റ് ദ ടേബിൾ ബൈ യൂസിങ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ടേബിൾ പൂർത്തിയാക്കാനുള്ളതാണ്. ഈ വായനാ ഭാഗത്തു നിന്നും രണ്ട് കൂട്ടരും പറഞ്ഞ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നോക്കിക്കേ. ദ ബുൾ ആൻഡ് ഹോഴ്സ് സ്റ്റുഡ് ഫേസ് ടു ഫേസ്, അല്ലേ? പരസ്പരം മുഖത്തോട് മുഖം നിന്ന് മത്സരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ദ ബുൾ റഷ് ടു ദ ഹോഴ്സ്. ദ ഹോഴ്സ് സ്റ്റെപ് അസൈഡ്.
The horse kicked the bull on his belly. The bull fell down. ഇത്രയും വാക്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ വാക്യങ്ങളെ നമുക്ക് ഈ ടേബിളിലേക്ക് ബുള്ള് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ ബുള്ളിൻ്റെ കോളത്തിലും ഹോഴ്സ് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ ഹോഴ്സിൻ്റെ കോളത്തിലേക്കും നമുക്ക് മാറ്റി എഴുതാം. ദ ബുൾ ബെല്ലോഡ്, ദ ബുൾ റഷ് ടു ദ ഹോഴ്സ്, ദ ബുൾ ഫെൽ ഡൗൺ. ഈ മൂന്ന് കാര്യങ്ങളാണ് ബുള്ളിൻ്റെ കോളത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കുക. ഇനി ഹോഴ്സിൻ്റെ കോളത്തിൽ നമുക്ക് എഴുതാവുന്നത് ദ ഹോഴ്സ് നെയ്ഡ്, ദ ഹോഴ്സ് സ്റ്റെപ്പ് അസൈഡ്, ദ ഹോഴ്സ് കിക്ക് ദ ബുൾ ഓൺ ദ ബെല്ലി. അപ്പം ഇതാണ് ഈ തന്നിരിക്കുന്ന വാക്യങ്ങളിൽ നിന്നും ബുള്ളിൻ്റെയും ഹോഴ്സിൻ്റെയും കോളത്തിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കുന്ന വാക്യങ്ങൾ. ഇത് കൂട്ടുകാർക്ക് ഇത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പാഠഭാഗത്ത് തന്നെയുള്ള വാക്യങ്ങളാണ് ഇത്. അപ്പോൾ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ പാഠഭാഗം നന്നായിട്ട് വായിക്കുക, പാട്ടുപാടുക, ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക, ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.